ഇത് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കെങ്കേരി ക്യാമ്പസാണ്. ഇന്ന് കാൻഡേട്ട 2023 നടക്കാൻ പോവുകയാണ്. അപ്പം ഞങ്ങൾ രാവിലെ കോളേജിലെത്തി. എൻ്റെ കൂടെ സോനയും ഹിമാനിയും ഉണ്ട്. ഞങ്ങൾ അപ്പം എങ്ങോട്ട് പോകണമെന്നറിയാതെ തൽക്കാലം ഓപ്പൺ ഓടിയിട്ട് അങ്ങോട്ട് നടക്കാമെന്ന് കരുതി രാവിലെ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ കാൻഡേട്ടയുടെ ബാനറൊക്കെ വെച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിന് സെൻട്രൽ ക്യാമ്പസിൽ നിന്നും ബെന്നാഗട്ടെ ക്യാമ്പസിൽ നിന്നും ഒക്കെ സ്റ്റുഡൻസ് വരും. അപ്പോൾ എല്ലാ ക്യാമ്പസൂടെ ഒരുമിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണിത്. ഗുഡ് മോർണിംഗ്. ഇത് ഞങ്ങളുടെ കോളേജിലെ ഒരു ക്യാൻറ്റീനാണ്. ഞങ്ങളുടെ ബ്ലോക്കിൻ്റെ തൊട്ട് താഴെയുള്ള ക്യാൻറ്റീനാണ്. MBA ക്യാൻറ്റീൻ എന്നാണ് പറയുക. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നപ്പോൾ അവിടെ ശോഭിത്തിനെയും മനീഷിനെയും കണ്ടു. അപ്പോൾ ശോഭിത്ത് ആദ്യപ്പോഴേ കണ്ടപ്പോഴേ തിരിഞ്ഞിരുന്നു. എന്നിട്ട് നിങ്ങളെന്തിനാണ് വീഡിയോ എടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിലുള്ളവർ നിൽക്കുന്ന സ്ഥലത്തോട്ട് പോയി. ഇത് ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ജേഴ്സിയാണ് ഈ എല്ലാവരും ഇട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് ഓരോ ഗെയിംസ് ആയിരുന്നു. ഇതിപ്പോൾ ടഗ് ഓഫ് വാർ ആണ്. ഇത് കെങ്കേരി ക്യാമ്പസിലെ ജൂനിയേഴ്സ് MBA ടീമാണ്. ഈ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ സെൻട്രൽ ക്യാമ്പസിൽ നിന്ന് വന്ന ടീമാണ്. അപ്പോൾ ഫസ്റ്റ് ട്രൈയിൽ കെങ്കേരി ക്യാമ്പസിന് കിട്ടിയില്ല. അപ്പോൾ സെക്കൻഡ് ട്രൈ ആണ്. അപ്പോൾ ഇപ്പോൾ കുറേ പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വന്നിട്ട് കെങ്കേരി ക്യാമ്പസ് ആയിരിക്കും ടഗ് ഓഫ് വാറിൽ ജയിക്കുക. അപ്പോൾ ഇത് സോൺ 1 ഗെയിമാണ്. ഇതിപ്പോൾ നമ്മൾ സോൺ 5 പോവാണ്. ഇത് ടൈഗേഴ്സ് ഡെൻ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കോളേജിലൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടാണ് നെക്സ്റ്റ് ഗെയിം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്ത് ഗെയിമാണ് നടക്കുന്നത് കാണാൻ വന്നെയാണ്. ഇപ്പം നോക്കി ഒരുപാട് പേരുണ്ട്. ഇത് സെൻട്രൽ ക്യാമ്പസിൽ നിന്നും ബന്നാഗട്ടെ ക്യാമ്പസിൽ നിന്നും ഞങ്ങളുടെ ക്യാമ്പസിലെയും കൂടെ സ്റ്റുഡൻസ് ആകുമ്പം ഒരുപാട് പേര് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഗെയിംസിനും അതിനൊരു POCs കാണും, രണ്ട് പേര്. അവരായിരിക്കും ഇത് ലീഡ് ചെയ്യുക. പിന്നെ വോളണ്ടിയേഴ്സ് കാണും, ഡിസിപ്ലിൻ കമ്മിറ്റി കാണും. അപ്പോൾ ഇതാണ് ഗെയിം. ഈ ഗെയിമിൻ്റെ പേര് സ്നാച്ച് എന്നാണ്. അപ്പോൾ രണ്ട് പേരിങ്ങനെ നിർത്തിയിട്ട് അവർ ഇടയ്ക്ക് ഒരു കപ്പ് വയ്ക്കും. എന്നിട്ട് ഇവർക്ക് ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും, ലൈക്ക് ടച്ച് യുവർ ഹെഡ് അല്ലെങ്കിൽ സ്ക്രാച്ച് യുവർ നോസ്, അങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഇവർ രണ്ടുപേരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് ലാസ്റ്റ് സ്നാച്ച് എന്ന് പറയുമ്പോൾ ആരാണ് ആദ്യം ഈ കപ്പ് എടുക്കുക അവരായിരിക്കും വിന്നർ. അപ്പോൾ ഈ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നെക്സ്റ്റ് സോണാണ്. ഈ ഗെയിമിൻ്റെ പേരെനിക്കറിയില്ല. ഇത് ഏറ്റവും ലോങ്സ്റ്റ് ചെയിൻ ഉണ്ടാക്കുന്ന ടീമായിരിക്കും ജയിക്കുക. അപ്പോൾ ഇത് ഞങ്ങളുടെ സീനിയേഴ്സിൻ്റെ സെക്ഷൻ വൈസ് ഉള്ള മാച്ചാണ്. അപ്പോൾ അവരിങ്ങനെ ID cards ഷൂ ലേസും ഒക്കെ വെച്ച് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാണാം നമുക്ക്. എന്നിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട് വോളണ്ടിയേഴ്സൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ. അവിടെ നിന്ന് ഞങ്ങൾ നെക്സ്റ്റ് സോണിൽ പോയി. ഈ ഗെയിം ഷോള് വെച്ചിട്ടാണ് കളിക്കുന്നത്. ഒരു ഷോളിൻ്റെ സർക്കിള് പോലെ കെട്ടിയിട്ടുണ്ട്. അത് ഒരാളിൽ നിന്ന് മറ്റാളിലേക്ക് പാസ് ചെയ്യണം. അത് നമുക്ക് കൈ ഡയറക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവർ അങ്ങനെ പാസ് ചെയ്ത് ഏറ്റവും തുടങ്ങിയ ആളിൽ തന്നെ തിരിച്ചെത്തുമ്പോഴാണ് ഈ കളി ജയിക്കുക. അപ്പോൾ കുറേ ടീംസ് ഉണ്ട്. ഇതിലാരാണ് ഫസ്റ്റ് എത്തുന്നതെന്നുള്ളതാണ് ഈ ഗെയിം. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വേറെയും കുറേ ടീംസ് ഉണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ 2 കാണുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ കാണിക്കുന്നത് ഞങ്ങളുടെ ബാച്ചിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആണ്, D-section E-section. അങ്ങനെ ഗെയിംസൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലെത്തി. ഇതാണ് ഞങ്ങളുടെ ഓപ്പൺ ഓഡിറ്റോറിയം. ഇവിടാണ് മെയിൻ ഇവൻറ്റ് നടക്കുക. ഇതെല്ലാം ഞങ്ങളുടെ ബാച്ചിലെ സ്റ്റുഡൻസ് ആണ്. നെക്സ്റ്റ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണിക്കുന്നത്. അപ്പം ഞങ്ങളുടെ സെക്ഷൻ B. അപ്പം ഞങ്ങളുടെ സെക്ഷൻ B കുറേ പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളായിരുന്നു ഓവറോൾ ചാമ്പ്യൻ MBA ജൂനിയേഴ്സിൽ. അപ്പോൾ കുറേ പ്രൈസസ്, എനിക്കെല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ കുറച്ച് പ്രൈസസൊക്കെ കിട്ടുന്ന വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇപ്പം ഞങ്ങൾ പുറത്ത് പോവാണ്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു കഫേയിൽ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഊബർ നോക്കുമ്പോൾ ഊബറിലെ ആൾ വിളിക്കുകയാണ് സോനേനെ. അപ്പോൾ സോന ഹിമാനിയുടെ സംസാരിക്കാൻ കൊടുക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ബുക്ക് ചെയ്ത ഓട്ടോ വന്നു. ഞങ്ങൾ ഇവിടുന്ന് നേരെ കെങ്കേരി മെട്രോ സ്റ്റേഷനിലോട്ടാണ് പോകുന്നത്. അവിടുന്ന് മെട്രോ കയറി ഞങ്ങൾ സിറ്റിയിലേക്ക് പോവും. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷൻ എത്തി. അപ്പോൾ ഞങ്ങളുടെ കൂടെ കഫേ പോകാനായിട്ട് ചെറിയാനും സാഹിലും ഉണ്ട്. ഞങ്ങൾ 5 കൂടെയാണ്. ഇന്ദിരാനഗറിലുള്ള ഒരു കഫേയിൽ പോകാനാണ് പ്ലാൻ ഇട്ടേക്കുന്നത്. അങ്ങനെ മെട്രോ എത്തി. അപ്പോൾ ഇവിടുന്ന് മെട്രോ കയറി ഞങ്ങൾക്ക് ഇന്ദിരാനഗർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോകണം. അവിടെയാണ് കഫേ. ഇപ്പം ഞങ്ങൾ ഇന്ദിരാനഗർ മെട്രോ സ്റ്റേഷനിലെത്തി. ഇപ്പം ഞങ്ങൾ പുറത്തേക്ക് നടക്കുകയാണ് മെട്രോ സ്റ്റേഷൻ്റെ. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എങ്ങനെ പോകും,
കാരണം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഒരു 2.5 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഊബർ എടുത്ത് പോവാം, കാരണം നടക്കാനാണെങ്കിൽ നല്ല ദൂരമുണ്ട്. അങ്ങനെ ഞങ്ങൾ രാമേശ്വരം കഫേയിലെത്തി. ഈ കഫേയിൽ വരണമെന്ന് പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ഇറങ്ങിയത് വീട്ടിൽ നിന്ന്. സാറ്റർഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടെ വെജിറ്റേറിയൻ ഫുഡ് മാത്രമേ കിട്ടുള്ളൂ. 1020 വീക്കെൻഡ്സ് നല്ല തിരക്കാണ് ഈ കഫേയിൽ. ആദ്യം ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല, കുറച്ച് കഴിഞ്ഞൊരു സ്ഥലം കിട്ടി. അവിടെ ഞങ്ങൾ ഫുഡെല്ലാം കൊണ്ടുവച്ചു. ഇത് പൊടി ഇഡലിയാണ്, ഇതൊരു ഫേമസ് ഡിഷാണ് ഇവിടുത്തെ. അത് കഴിഞ്ഞ് ഇത് പൊടി മസാല ദോശ, ഇത് ഓപ്പൺ മസാല ദോശ. അത് ഞങ്ങൾ രണ്ടെണ്ണം വാങ്ങിയായിരുന്നു, ഓപ്പൺ മസാല ദോശയും പൊടി മസാല ദോശയും. ചെറിയൻ വീഡിയോയും ഹിമാനി ഫോട്ടോസും എടുക്കുകയാണ് ഫുഡിൻ്റെ. ചെറിയൻ കുറേ വീഡിയോസൊക്കെ എടുക്കും, ഹിമാനി ആണെങ്കിലും ഫോട്ടോസ് എടുക്കും. അപ്പോൾ ഹിമാനി അത് സ്പൂൺ വെച്ച് കഴിക്കാൻ ട്രൈ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് ഹിമാനി ചോദിക്കുന്നുണ്ട് ഞാൻ ഇത് കൈവച്ച് കഴിക്കണമെന്ന്. സോനയും സാഹിലും ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്, കാരണം അവർക്ക് കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്ന കാണുന്നുണ്ട് അവർ. അപ്പം വീഡിയോയിൽ അതെങ്ങനെ വരും എന്നൊക്കെ ആലോചിച്ചിട്ടാണെന്ന് തോന്നുന്നു. എന്തായാലും അവർ കഴിക്കുന്നുണ്ട്, കഴിച്ചു കഴിഞ്ഞ് നല്ലതാണെന്നൊക്കെ അവർ പറഞ്ഞേ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ഇതുവരെ കഴിക്കാൻ തുടങ്ങിയില്ല. അവിടെ നല്ല ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ചർച്ച് സ്ട്രീറ്റിലെത്തി. ഞങ്ങൾ അമീബ എന്ന് പറഞ്ഞൊരു അർക്കേഡിൽ ഇൻഡോർ ഗെയിംസ് കളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ചർച്ച് സ്ട്രീറ്റിൽ എവിടെ ആണെന്നറിയാം. അപ്പോൾ ഞങ്ങളത് അന്വേഷിച്ച് പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഞങ്ങളൊരു പട്ടിക്കുട്ടീനെ കണ്ടു, ഒരു കൊച്ചു കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹിമാനിക്ക് പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഹിമാനി ആ കൊച്ചിനോട് ചോദിച്ചിട്ട് ആ പട്ടിക്കുട്ടി എടുത്തിപ്പോൾ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട്, നേരിട്ടാണെങ്കിലും ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ അടുത്ത സോന വാങ്ങി. സോനയ്ക്കും പെറ്റ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സോന ഇങ്ങനെ അതിനെ എടുത്ത് കളിപ്പിക്കുക. ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ച അർക്കേഡിൽ ഞങ്ങൾ കയറി, പക്ഷേ അവിടെ ഭയങ്കര ചാർജായിരുന്നു. പെർ പേഴ്സൺ 418 ആയിരുന്നു. അത്രയ്ക്ക് വേർത്തായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി തൊട്ടടുത്തൊരു മോള് പോലൊരു ബിൽഡിംഗ് കണ്ടു, ഞങ്ങൾ അവിടെ കയറി. പക്ഷേ അതൊരു കഫേ ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്നും വേഗം ഇറങ്ങി. അപ്പോഴത്തേക്കും വൈകുന്നേരമായി. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്, ചർച്ച് സ്ട്രീറ്റിൽ കൂടെ തിരിച്ച് നടന്ന്. അങ്ങനെ ഞങ്ങൾ MG റോഡ് മെട്രോ സ്റ്റേഷനിലെത്തി. തിരിച്ചു പോകാനുള്ള മെട്രോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, ഞങ്ങളുടെ കോളേജ് പ്രോഗ്രാമും രാമേശ്വരം കഫേയും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോയുടെ എൻ്റെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്.